ഇവനെ വിലങ്ങ് വെച്ച് ഇറക്കി കൊണ്ടുവരാനല്ലോ പറഞ്ഞു വെച്ചത് തന്നെയൊക്കെ സർ ഇദ്ദേഹം ഇദ്ദേഹം വിളിക്കാൻ ഇവൻ ആരാടോ ഈ തെണ്ടി തന്റെ ഡി ജി പിയോ അതോ തന്റെ വെക്കണോ വിലങ്ങ് സർ കൈയെടുക്കണം മിസ്റ്റർ അയ്യോ എങ്ങനെ ദൈ കൈ ഒന്ന് എടുക്കണം പ്ലീസ് ഒരുത്തനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളി വെച്ച് നിന്ന് ഉത്തരവിടുന്നുള്ള പട്ടി നോക്കി നിൽക്കാതെ വിലങ്ങ് വെക്കണോ अड़ाई पटिए കണ്ടിട്ടൊന്ന് ഒന്ന് നാവ് പൊന്തിക്കാനുള്ള തന്റേടം പോലും ഉണ്ടായില്ല ഒരുത്തനും വർഗ്ഗബോധമുള്ള ഒരൊറ്റ പത്രപ്രവർത്തനം ഉണ്ടായില്ല ഈ കൂട്ടത്തില് ഈ പാവം വാരിരൊഴിച്ച് അല്ലേ കഷ്ടം എടോ വഴക്കാലി സർ അറിയാലോ കേരളരശ്മി ഡയറക്ടർ എന്ന നിലയിൽ ഹി ഈസ് മൈ സബ്ജക്ട് ദാ ഇവരെയൊക്കെ പോലെ തന്നെ എന്റെ പ്രജയാണ് ഇയാളും സർ ഈ നന്ദനും സർ സോ ഡോണ്ട് ഡു എനി മോർ ഹാം ടു ഹിം ഇനി തൊട്ടുപോകരുത് കേട്ടില്ലേ സർ ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു നോക്കി നിൽക്കാതെ വലിച്ച് കേട്ടോ അവനെ എന്താ മാധവേട്ട പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് തമ്മിൽ കണ്ട പരിചയം പോലും തോന്നുന്നില്ലല്ലോ മുഖത്ത് എന്തു പറ്റി എന്താടോ വിശ്വൻ താനിങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ വഴിക്ക് ആ പണ്ട് ജാഗ്രതയെന്ന് ആട്ടിയിറക്കപ്പെടുന്നതിന് മുൻപ് ഇളം പ്രായത്തിൽ ഒരുപാട് ചവിട്ടി നടന്ന വഴിയല്ലേ ഒന്ന് ഓർമ്മ പുതുക്കി പോകാം എന്ന് കരുതി
പിന്നെ ശേഖരേട്ടൻ മരിച്ചപ്പോൾ തിടുക്കത്തിൽ പ്രസ് ക്ലബ്ബിൽ വന്നൊരു റീത്ത് വെച്ച് മടങ്ങിയതല്ലാതെ ഇവിടെ വരെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റില്ല ഇവളെ ഇപ്പോ ദാ നന്ദഗോപാലന്റെ വിരഹത്തിൽ മറ്റൊരു മഹാദുഃഖം കൂടി അനുഭവിച്ചു നിൽക്കല്ലേ ചിരസ്മരണീയനായ വിപ്ലവകാരിയുടെ പുത്രി അതുകൊണ്ട് വിശ്വനാഥൻ നേരിട്ട് വന്ന് കണ്ടൊന്ന് സാന്ത്വനിപ്പിക്കാമെന്ന് കരുതി എന്നിട്ട് എവിടെടോ നന്ദഗോപാലിന്റെ അറസ്റ്റ് ദുഃഖം ആചരിക്കാൻ ഇവളുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വൈകിട്ട് അച്ചടിച്ചിറക്കിയ സ്പെഷ്യൽ ഈവനിങ് എഡിഷൻ പോലീസിന്റെ കാട്ടാളത്തം അനുവദിച്ചുകൂടാ പ്രത്യേക മുഖപ്രസംഗം ഇതിന്റെ നാലാമത്തെ പാരഗ്രാഫിൽ താൻ എന്നെ കുറിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നന്ദഗോപാലിന് നേർക്കുള്ള പോലീസിന്റെ ഹീന താണ്ഡവം അരങ്ങേറുമ്പോൾ കേരള രശ്മിയുടെ ഉമ്മറത്ത് വന്നിറങ്ങിയ ചീഫ് എഡിറ്റർ ഔദക്കുട്ടിയും ബോർഡ് മെമ്പർ വിശ്വനാഥനും ഈ നാടകത്തിലെ തങ്ങളുടെ വേഷങ്ങൾ മുൻ നിശ്ചയപ്രകാരം എന്ന് തോന്നിക്കും വിധം ആടി തീർത്തു എന്നറിയുന്നത് തികച്ചും വേദനാജനകമാണ് ലജ്ജാകരമാണ് ഒപ്പം അങ്ങേയറ്റം ജുഗുപ്സാവഹവും അല്ലേണോ അപ്പോ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും എടോ മൂപ്പീനേ വല്ലാണ്ട് വയസ്സായിപ്പോയി വടി കുത്തിപ്പോയി താൻ അല്ലെങ്കിലുണ്ടല്ലോ മിസ്റ്റർ വിശ്വനാഥൻ ഒന്ന് നിർത്തണം നിങ്ങളുടെ പ്രസംഗം ഓ പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ ഇടയ്ക്ക് ചിലപ്പോ ശബ്ദം ഉയരും ശൗര്യം കൂടും ഇവൾക്ക് അല്ലേ മാധവ്ജി ഈ നിൽക്കുന്ന വിശ്വനാഥൻ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ഛൻ നിരത്തിയവനാ ശേഖരൻ ഒരു പുരുഷായുസം മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാ നിന്റെ അച്ഛൻ എന്താ ഇനി ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ അത് നിന്നെ പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട് ആർ യു സോ ഫൂളിഷ് ആർ യു സോ ഇഡിയോട്ടിക് എടോ വിശ്വനാഥൻ ശേഖരനെ പിന്മുറി അവകാശപ്പെടുന്ന രാൺകുട്ടി ഇല്ലാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക് ഇതാ കണ്ടില്ലേ ആണത്തവും തന്റേടവും നട്ടലിലുള്ള ഒരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ള ഒരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് എന്നെ പോയിരിക്കുന്നത് ശേഖരൻ അത് മറക്കണ്ടതാൻ മറക്കരുത് സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് പോകാം പക്ഷേ അതിനു മുമ്പ് നോർമ വെച്ചോളൂ നീ ദാ നിന്റെ ഈ പേര പത്രത്തിൽ ഇനി ഒരൊറ്റ തവണ കൂടി വിശ്വനാഥന്റെ പേര് അച്ചടിച്ചു വന്നാലുണ്ടല്ലോ പിന്നെ ശേഖരൻ ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോയത് മുഴുവൻ ദാ ഈ പത്രവും നീ അടക്കം സകലതും നിന്ന് ദഹിക്കും നിന്ന് കത്തി ചാമ്പലാവും ദാ കാണുന്നു നിനക്ക് നശിപ്പിക്കാൻ ഉറച്ച് വിശ്വനാഥൻ ഇറങ്ങി പുറപ്പെട്ടു പോയാ പിന്നെ ഈ ഭൂമിയിൽ ഒരു നന്ദഗോപാലനും ബാക്കി ഉണ്ടാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ഓർത്തോ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ദ വെരി ലാസ്റ്റ് വാണിംഗ് മുല്ലേ